ഗൈസ്, മൈ നെയിം ഇസ് ജാൻകി. എല്ലാവർക്കും ഇൻഫോ മാസ്റ്റർ മൈൻഡിലെ പുതിയ വീഡിയോ വീണ്ടും സ്വാഗതം. നമ്മളിന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണ് 128 GB അല്ലെങ്കിൽ 64 GB അല്ലെങ്കിൽ 32 GB ഏത് ഫോണിലും നമുക്ക് സ്പേസ് നിൽക്കത്തില്ല. സ്പേസ് വലിയൊരു പ്രോബ്ലം ആണ് നമുക്ക്. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ 5 സൊല്യൂഷൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഫ്രീ സ്പേസ് കിട്ടുന്നതായിരിക്കും. സോ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സ് ഫാമിലിയായിട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. സോ വീഡിയോ ഫുൾ ആയിട്ട് കാണുക, ലെറ്റ്സ് ഗോ ഇൻ ടു ദി വീഡിയോ. നമ്പർ 1, നമ്മുടെ കുറേ ഇപ്പോൾ ആപ്ലിക്കേഷൻ, നമ്മൾ വേണ്ടാത്ത ആപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഡയറക്റ്റ് അൺഇൻസ്റ്റാളും ചെയ്യുന്നത്. പക്ഷേ അത് ചെയ്യാൻ പാടില്ല. ആപ്ലിക്കേഷൻ്റെ കുറേ ബാക്കപ്പ് ഫയൽസും പിന്നെ അതിൻ്റെ തന്നെ കുറേ ജങ്ക് ഫയൽസ് ഒക്കെ കാണുന്നതാണ്. സോ ഇത് തന്നെ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 1 GB മേളിൽ തന്നെ കാണും. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ ആപ്പ് മാനേജറിനോ ആപ്പ് ഇൻഫർമേഷനോ അങ്ങനെ എന്തെങ്കിലും കാണും. എല്ലാ പല ഫോണിൽ വേറെ വേറെ ടൈപ്പാണ് കാണുന്നത്. സോ ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞ ഉടനെ നമുക്ക് ആപ്സ്, കുറേ ആപ്സ് നമുക്ക് വേണ്ടാത്തങ്ങനെ കാണും. നമുക്ക് വേണ്ടാത്ത ആപ്സ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. ജസ്റ്റ് ഒന്ന് നൈസ് ആയിട്ട് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷായി. അത് ഈ നമ്മുടെ ഹോം സ്ക്രീനിൽ പോയി ആ വേണ്ടാത്ത ആപ്ലിക്കേഷനോടെ അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്പർ 2, നമ്മുടെ രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ ഗൂഗിളിൻ്റെ ഫയൽസ് ഗോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. സോ അത് കുറച്ച് MB ഉള്ളൂ, അതുകൊണ്ട് ഒത്തിരി സ്പേസ് ഒന്നും പോകത്തില്ല. സോ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ഗുണം എന്താ വെച്ചാൽ, നമ്മുടെ വിശ്വസിക്കാൻ പറ്റുന്നതാണ്. ഗൂഗിളിൻ്റെ ആയതുകൊണ്ട് നമുക്ക് നല്ല പ്രൊട്ടക്ഷനും സേഫ്റ്റിയൊക്കെ ഉണ്ട്. സോ വിശ്വസിക്കാൻ പറ്റുന്നതാണ്. സോ ഇതിൽ തന്നെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ജങ്ക് ഫയൽസ് ക്ലിയർ ചെയ്യാന്നുള്ളത്. സോ നമ്മുടെ ഫോണിൽ ഇങ്ങനെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ കുറേ ജങ്ക് ഫയൽസ് ഒക്കെ ആണ്. ജസ്റ്റ് ഒന്ന് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ജങ്ക് ഫയൽസ് അവിടെ നിന്ന് പോകും. പിന്നെ അടുത്ത കാണുന്നതാണ് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ്. ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഇപ്പോൾ നമ്മുടെ വാട്സപ്പിൽ നിന്നും പിന്നെ ഫേസ്ബുക്കിൽ നിന്നും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഒരു ഫയലിൽ നിന്ന് 2-3 പ്രാവശ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ അത് ഫയൽ മാനേജറിൽ പോയി നോക്കിയിട്ട് അത് കണ്ടുപിടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. സോ ഒത്തിരി ഫയൽസ് തല കറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആയിപ്പോൾ. സോ ഈ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്ത ഈ 2 മെത്തേഡിൽ നിന്ന് ഏകദേശം കുറച്ച് സ്പേസ് ഒക്കെ കിട്ടിക്കാണ് നിങ്ങൾക്ക്. 3rd മെത്തേഡ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് എക്സ്റ്റെൻഡറും സാപ്പിയും അതുപോലത്തെ ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്യും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫോണിൽ നിന്ന് എന്തെങ്കിലും നല്ല ആപ്ലിക്കേഷൻ കാണും, നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്തേക്കടാന്ന് പറയും. സോ ഇത് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടെന്ന് വിചാരിക്കും, നമ്മൾ ഹോം സ്ക്രീനിൽ നിന്ന് ഡയറക്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയും. സോ ഈ ഇതിൻ്റെ ബാക്ക് ഫയൽസും ഇതിൻ്റെ ജങ്ക് ഫയൽസും എല്ലാം ഈ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ കാണും, നമ്മുടെ ഫയൽ മാനേജർ ഉള്ളിൽ കാണും. സോ നമുക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഫ്രീ സ്പേസ് കിട്ടുള്ളൂ. ഇത് തന്നെ 2 MB അല്ലെങ്കിൽ 3 MB നമുക്ക് കൂടുതൽ കാണും. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ആക്കണം. ഫയൽ മാനേജർ ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ സാപ്പി അല്ലെങ്കിൽ എക്സ്റ്റെൻഡർ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഓപ്പൺ ആക്കുക. അത് ഇന്ന് നമ്മൾ നമ്മുടെ ഈ APK ഫയലും പിന്നെ അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് ഫയലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. സോ അത്രേ ഉള്ളൂ. നമ്മുടെ 4th മെത്തേഡാണ് നമ്മുടെ ക്യാച്ചഡ് ഫയലും ക്യാച്ചഡ് ഡാറ്റയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അതർ ഫയൽസിലുള്ള ജങ്ക് ഫയൽസൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനാണ്. സോ നമ്മുടെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക, അത് നമ്മുടെ സ്റ്റോറേജ് ഓപ്പൺ ആക്കുക. സ്റ്റോറേജ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ക്യാച്ചഡ് ഫയൽ എന്ന് പറഞ്ഞ ഒരു ഫയൽ കാണും. സോ അതിലുള്ള എല്ലാം ക്ലിയർ ചെയ്ത് കളയുക. അത് കഴിഞ്ഞോട്ട് നമ്മുടെ അതർ ഫയൽസ് വരും, അതർ ഫയൽസിലും നമുക്ക് വേണ്ടാത്തൊക്കെ ക്ലിയർ ചെയ്ത് കളയുക, എല്ലാം ക്ലിയർ ചെയ്ത് കളയുക. സോ ഇത് ചെയ്യുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നല്ലതായിട്ട് നമ്മുടെ ഫ്രീ സ്പേസ് നല്ലതായിട്ട് ഫ്രീ ആവും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് കൂടുന്നതായിരിക്കും, പിന്നെ നല്ല സ്പീഡായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഫോണൊക്കെ ഉപയോഗിക്കാം. സോ ഇത് നല്ലൊരു ഓപ്ഷനാണ്. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക, മറക്കരുത്. നമ്മുടെ 5th and the last method ഇസ് MT folder നമ്മൾ ഡിലീറ്റ് ചെയ്യണം എന്ന ലാസ്റ്റ് മെത്തേഡാണ്. സോ നമ്മുടെ കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുമ്പോൾ MT folders ഒക്കെ കാണും. സോ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മതി. MT folder cleaner എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അത് കയറി ഡൗൺലോഡ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് സ്കാൻ MT folders എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് കുറേ ഇങ്ങനെ MT folders ഫോണിലുള്ള സകല MT folders ഇങ്ങനെ കാണിക്കും. സോ ജസ്റ്റ് എല്ലാം കഴിയുമ്പോഴത്തേക്കും ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് ഞെക്കി കൊടുക്കുക. സോ ഇത്രേ ഉള്ളൂ. സോ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ ഫോണിലുള്ള MT folders ആയിട്ടുള്ള എല്ലാ ഫോൾഡേഴ്സും നിങ്ങളുടെ ഫോണിൽ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം ഡിലീറ്റ് ആയി പോകുന്നതാണ്. സോ ഇത്രയും കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നല്ലതായിട്ട് സ്പേസ് കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഉറപ്പായി നല്ല സ്പേസ് കിട്ടുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിനേക്കാൾ നല്ല വീഡിയോസുമായി ഇനിയും കാണാം പ്രതീക്ഷയിൽ. ഇറ്റ്സ് മീ ജാൻകി റോയ് സൈനിങ് ഔട്ട്.